हेलो, वेलकम बैक टू वॉइस ऑफ मनु। यस, നമ്മൾ നാല് പേര്, ഞാൻ, സാന്ത്വന, മേഘ, രോഹിത്, നമ്മൾ നാല് പേരും ഇങ്ങനെ റെഡിയായി, നല്ല കുട്ടപ്പന്മാരായിട്ട് തോന്നില്ലേ, കുട്ടപ്പനും കുട്ടപ്പിയാന്ന് ഇങ്ങനെ റെഡിയായി നിൽക്കുന്നത്. ഇവിടെ ഒരു ചെറിയൊരു യാത്ര പോവാണ്. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങൾ കസിൻസ്, അമ്മയുടെ അമ്മയുടെ സിസ്റ്റേഴ്സ്, ഐ മീൻ ഇളയമ്മമാരുടെ മക്കൾ, അമ്മേൻ്റെ മക്കളും ഞങ്ങളും എല്ലാം ചേർന്നിട്ട് അവരുടെ ഇപ്പോൾ മൊത്തം 7 പേരാണ് പോകുന്നത്. യാത്ര എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഞങ്ങളുള്ളത് കണ്ണൂരിൽ മട്ടന്നൂരിനടുത്താണ്, ഞങ്ങളെ വീട്ടിലാണ്. ഇവിടുന്ന് നേരെ നമ്മൾ പോകുന്നത് കർണാടകയിലേക്കാണ്. കർണാടക എന്നൊന്നും പറയാനില്ല, ഇതിന് വളരെ അടുത്ത് തന്നെയാണ്. കർണാടകയിലെ കൂർഗ്, കുടക് ജില്ലയിലേക്ക് പോവാണ്. മേഘ, എന്താണ്, റെഡി അല്ലേ? റെഡി. രോഹിത്, റെഡി. നീയോ? എന്തൊക്കെയാണ് നമ്മൾ നിങ്ങളൊരു എക്സ്പെക്ടേഷൻ ഒക്കെ? അതാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മള് എല്ലാരും ചേർന്നിട്ടുള്ള ആദ്യത്തെ ട്രാവൽ വ്ളോഗ് ആണ്. പിന്നെ നമ്മളെ കസിൻസ് എല്ലാരും കൂടിയിട്ടുള്ള, ഐ മീൻ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വിത്ത് പാർട്ട്നേഴ്സ് എല്ലാരും കൂടിയുള്ള യാത്രയാണ്. അങ്ങനെ കുറെ പ്രത്യേകതകളുണ്ട്. അപ്പോ യാത്രയുടെ വിശേഷങ്ങളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതാണ് വിശ്വപ്രസിദ്ധമായിട്ടുള്ള ഇരട്ടിപ്പാലം. വിശ്വപ്രസിദ്ധം എന്ന് ഞാൻ വെറുതെ പറഞ്ഞാണ്, കണ്ണൂർ ജില്ലയിൽ വളരെ പ്രശസ്തമാണ്. നമ്മുടെ കർണാടക സൈഡിലേക്ക് പോകുമ്പം ഈ പാലം കടന്നല്ലാതെ പോകാൻ പറ്റില്ല. കണ്ണൂരിൽ നിന്ന് മട്ടന്നൂർ ഭാഗത്തു നിന്ന് ഒരുപാട് കാലമായിട്ട് അതിന് പാരലായിട്ടൊരു പാലത്തിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഒന്നും എവിടെ ആയിട്ടില്ല. വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു പാലമാണ്. പഴയ ബ്രിട്ടീഷുകാരുണ്ടാക്കിയിട്ടുള്ളൊരു പാലമാണ്. പക്ഷേ ഇപ്പോഴും ഈ പാലത്തിലൂടെ പോകുമ്പം ഒരു രസമാണ്. നല്ല ബ്ലോക്ക് ഉണ്ടാവും. പക്ഷേ ഇതിപ്പം വീണ്ടും നമ്മളിങ്ങനെ പാലത്തു നിന്ന് പോയി കൂട്ടുപുഴ പാലത്തിന് അടുത്തെത്തിയിട്ടുണ്ട്. ഇതാണ് കൂട്ടുപുഴ പാലം. കണ്ടില്ലേ, മൈസൂർ ബാംഗ്ലൂരിലൊക്കെ പോകണമെങ്കിൽ ഈ പാലം. ഇത് ഇരട്ടിപ്പാലത്തിനേക്കാളും മോശാവസ്ഥയിലാണ്. ചെറിയ പാലമാണ്. പണ്ടൊക്കെ ബാംഗ്ലൂർ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് ബസ് രാത്രിയിൽ ഈ പാലത്തു നിന്ന് വളച്ച് കിട്ടാൻ പെടുന്ന പാട്. പക്ഷേ സൈഡിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല രസം കേട്ടോ, നല്ലൊരു ബ്യൂട്ടിയാണ്. അയ്യവ, കണ്ടില്ലേ എന്ത് രസമാണ് കാണാൻ. താഴെ കൂടി ഒഴുകുന്ന ഒരു പുഴ, അതിപ്പോൾ പുഴ ഒന്നും കണ്ടാൽ തോന്നില്ല. ഈ പാലം കടന്നു കഴിഞ്ഞാൽ കർണാടകയാണ്. വെൽക്കം ടു കർണാടക. അപ്പോൾ നമ്മൾ കേരള ബോർഡർ അങ്ങനെ കടന്ന് കർണാടകയിലെത്തിയിരിക്കുകയാണ്. കർണാടക ഇത്രയേ ഉള്ളൂ, വളരെ അടുത്താണ്. നമ്മൾ കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂരിൽ നിന്നും വളരെ അടുത്താണ് ശരിക്കും പറഞ്ഞാൽ കർണാടക. കർണാടക റോഡ് കണ്ടില്ലേ, ഐ മീൻ റോഡ് എന്ന് പറയുമ്പം നല്ല റോഡിൻ്റെയൊക്കെ നല്ല രസമായിട്ടുള്ള റോഡാണ്. പിന്നെ രണ്ട് സൈഡും കാടാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് കാടാണ്. ഈ വഴി പോയിട്ടുള്ളവർക്കറിയാം, കാട്ടിൻ്റെ നടുവിലൂടെ ഒരു റോഡ്. ആ റോഡിലൂടെ പോകുമ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കുറച്ച് കാട്ടുമൃഗങ്ങളെയൊക്കെ കാണാം. കാട്ടുമൃഗങ്ങളെ കാണുക എന്നുള്ളത് ഒരുപാട് ദൂരത്തുനിന്ന് കാണുകയാണെങ്കിൽ അത് ഭാഗ്യം എന്നേ പറയാനുള്ളൂ. വളരെ അടുത്ത് കാണുകയാണെങ്കിൽ അത് ഭാഗ്യമല്ല. പണ്ട് ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ ആനയൊക്കെ സൈഡിലൊക്കെ കാണാറുണ്ടായിരുന്നു. സൈഡിൽ ആന, പിന്നെ കുരങ്ങന്മാരെ ഇഷ്ടംപോലെ കാണാറുണ്ട്. ഇനി നമ്മൾ കാണുന്നതായിരിക്കും എന്ന് വിചാരിക്കുന്നു. പക്ഷെ നല്ല രസമാണ് ഈ റോഡിലൂടെയുള്ള യാത്ര. നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ഭയങ്കര രസമായിട്ടുള്ളൊരു സ്ഥലം കാണാം. ഈ സ്ഥലത്തിൻ്റെ വരുന്ന ലേക്ക് വ്യൂ. ആ, വിരാജ്പേട്ട എത്തുന്നതിന് മുന്നെയാണ്. നല്ല രസമായിട്ടുള്ള സ്ഥലമല്ലേ അല്ലേ, അടിപൊളിയല്ലേ. ഇതിൻ്റെ അടുത്തായിട്ട് നമുക്ക് ലേക്ക് വ്യൂ എന്നൊരു ഹോട്ടലാണ് കാണാൻ പറ്റും. ലേക്ക് വ്യൂ, അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ലേക്ക് വ്യൂ എന്നുള്ളത്. എക്സാക്ട് സ്ഥലം ഏതാണെന്നറിയില്ല. നമ്മൾ ഇറങ്ങിയതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. ഇവിടെ ഇത്, ഇവിടെ ഇത്. അഖി, ഇന്നോടൊരു കാര്യം ചോദിക്കട്ടെ. നീ നമുക്ക് അങ്ങോട്ടേക്ക് പോലെ കുരങ്ങന്മാർ എടുത്തു പോലോ? ആ കുരങ്ങന്മാർ എടുത്തു ഇവിടെ ഉണ്ടോ? അത് ശരിയാ, ഞാൻ അടുത്തേക്ക് പോകുന്നില്ല. ഒരു ഗ്രൂപ്പ് ഓഫ് മങ്കീസ്. നമ്മൾ ഈ കാട്ടിലൂടെ വരുമ്പോൾ നമ്മൾ വേറെ ആരെയും കണ്ടിട്ടില്ല കേട്ടോ. ശരിക്ക് ഇവരെ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇവരെ ഇഷ്ടംപോലെ കണ്ടിന് വേറെ കാര്യം. ഞാൻ അടുത്തേക്ക് പോയാൽ ചിലപ്പോൾ എൻ്റെ ക്യാമറയും കൊണ്ട് ഇവർ പോകും. അതുകൊണ്ട് ഞാൻ അടുത്തേക്ക് പോകുന്നില്ല. ഇത് നോക്കിയേ, നൈസല്ലേ. അതിൽ അങ്ങേയറ്റത്തെ ഒരു കുരങ്ങനൊരു വല്ലാത്തൊരു നോട്ടം എന്നെ നോക്കുന്നുണ്ട്. അയ്യവ,
പേന എടുക്കുന്നതാണ്. അല്ല നിങ്ങളെയല്ല, നിങ്ങളോട് പറഞ്ഞല്ല, ഇവിടെ പറഞ്ഞ. എന്ത് കാറ്റാണ്, അടിപൊളി സ്ഥലം അല്ലേ രോഹിത്തെ? ഇവിടുന്ന് താഴോട്ട് പോയാലേ എന്റെ ഫോണങ്ങ് പോവും. തണുപ്പ് ഈ സ്ഥലം. ചാടി വരുന്നുണ്ട് എടാ. ആക്കി നമ്മളങ്ങനെ വിരാജ്പേട്ടയിലെത്തി. വിരാജ്പേട്ടയിൽ നിന്ന് മടിക്കേരിയിലേക്ക് പോവാണ്. മടിക്കേരിയിലാണ് നമ്മൾ റിസോർട്ട് എടുത്തിരിക്കുന്നത്. രണ്ട് സൈഡും നല്ല പച്ചപ്പാണ്, കണ്ണിന് സുഖമുള്ള കാഴ്ചയാണ് രണ്ട് സൈഡിലും കാണാൻ പറ്റുക. നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് നല്ലൊരു സ്പോട്ട് കണ്ടാണ്. ഇങ്ങനെ ഒരു കുന്നുപോലെ ഫുൾ പുല്ലൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിലേക്ക് ഒരു അമ്പലത്തിൻ്റെ ഒക്കെ ഒരു മൂട്. അവിടെ ഒരു കാവ് പോലെ ഉണ്ടോ, ഉണ്ടല്ലേ. നടുക്കൊരു മരം, മുകളിലും ഉണ്ട്. നൈസായിട്ടുള്ളൊരു സ്ഥലമാണ്. ഈ സ്ഥലം ഏതാണെന്ന് വെച്ചാൽ നമ്മൾ വിരാജ്പേട്ടയിൽ നിന്ന് മടിക്കേരിയിലേക്ക് പോകുന്ന വഴിക്കാണ്. അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന റിസോർട്ടിൽ നമ്മളെ പാക്കേജിൽ വെൽക്കം ഡ്രിങ്കും ഉണ്ട്. നമ്മളെത്തുമ്പം തന്നെ അവിടെ നമ്മളൊക്കെ ഒരു വെൽക്കം ഡ്രിങ്ക് തരും. അതെന്തായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ഡിസ്കഷനിലാണ് നമ്മൾ. അഗി എന്താ പറയാനുള്ള എനിക്ക്? ലൈം ജ്യൂസ്. രോഹിത്തോ? രോഹിത്തും ലൈം ജ്യൂസ് എന്നാ പറയുന്നത്. മേഘ എന്താ പറയുന്നത്? ഷുഗർ കെയിൻ ജ്യൂസ്. ഓക്കെ, ഷുഗർ കെയിൻ. നമ്മളെ ഇത് കരിമ്പ്, കരിമ്പ് ജ്യൂസ്. നീ എന്താ പറയുന്നത്? ഓറഞ്ച് ജ്യൂസ്. നീ ഓറഞ്ച് ജ്യൂസ്. ഞാൻ പറയുന്നത് വാട്ടർ മെലൺ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്തായിരിക്കും അവര് നമുക്ക് തരാൻ. രസല്ലേ. ഇത് മടിക്കേരി ടൗണാണ്. മടിക്കേരി ടൗണായാലും വിരാജ്പേട്ടയായാലും ഇതൊക്കെ തന്നെ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള ടൗണാണ്. ആകെ മൊത്തം ബഹളം. കാണുമ്പം തന്നെ ഒരു സുഖം തോന്നാത്തൊരു ടൗണാണ്. ചെറിയ ടൗണുകൾ അതങ്ങനെ വേണം പറയാം. ആൻഡ് ഇത് ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റിപ്പോയി റിസോർട്ടിലേക്കുള്ള. ഇപ്പോൾ മടിക്കേരിയിൽ നിന്ന് ചെറിയ ചെറിയ റോഡുകളിലേക്ക് നമ്മൾ പോയി. അപ്പോൾ മടിക്കേരിക്കുള്ളിലെ കുഞ്ഞു കുഞ്ഞു വീടുകളും എന്താ പറയുക, ഗ്രാമപ്രദേശങ്ങൾ കൂടെ ഇങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചു. വഴി തെറ്റിയതാണെങ്കിലും ഇതൊരു രസമായിരുന്നു ഈ യാത്ര. കാരണം ഈ കുഞ്ഞു റോഡ് കൂടെ, ഈ കുഞ്ഞു റോഡിന് പറ്റാത്തത്രയും വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫൈനലി നമ്മുടെ റിസോർട്ടിൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ്. വുഡ്സ്റ്റോക്ക് റിസോർട്ട്സ്. ഇനിയുള്ള 3 ദിവസം ഇവിടെയാണ് നമ്മൾ സ്റ്റേ. ഇവിടെ നിന്നായിരിക്കും നമ്മൾ ഓരോ സ്ഥലങ്ങളിലേക്കും പോകുന്നതും നിങ്ങളെ കാഴ്ചകളൊക്കെ കാണിച്ചു തരുന്നതും. കോവിഡ് പ്രോട്ടോക്കോളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ റിസോർട്ട് ഇപ്പോൾ റൺ ചെയ്യുന്നത്. ഇവിടെ നിർത്തി സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളിലേക്ക് പോകാൻ പറ്റൂ. മാത്രമല്ല ഒരുപാട് കോവിഡ് 19 ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്ത് തീർക്കാനുണ്ട്. നമ്മളിവിടെ ജസ്റ്റ് ഇപ്പം കയറിയിട്ടേ ഉള്ളൂ. കയറുമ്പം തന്നെ ഫുൾ സാനിറ്റൈസ് ചെയ്ത് ഇതിൻ്റെ ടെമ്പറേച്ചറൊക്കെ ചെക്ക് ചെയ്ത് മാത്രമേ ഇതിനുള്ളിലേക്ക് കയറ്റുള്ളൂ. രോഹിത്ത് ഇതാ ടെമ്പറേച്ചർ ചെക്കിംഗ് ഉണ്ട്. ടെമ്പറേച്ചർ ചെക്കിങ്ങും പിന്നെ സാനിറ്റൈസ് ചെയ്യുന്നുണ്ട്. അടുത്തത് എല്ലാ സേഫ്റ്റി പ്രോട്ടോക്കോളും ഉണ്ട്. അടിപൊളി അല്ലേ, നല്ല കാര്യമാണ്. വെറുതെ സാനിറ്റൈസർ ചെയ്യുന്നതിന് പകരം നമ്മുടെ ബോഡി തന്നെ. ഇത്രയും ആൾക്കാരാണ് നമ്മളുള്ളത്. ജിതിൻ വരുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ് കല്യാണം കഴിഞ്ഞ് നമ്മുടെ കല്യാണത്തൊക്കെ അല്ല പെട്ടപ്പെട്ടപ്പെട്ടപ്പെട്ടു പോവും. One more.
നമ്മൾ നേരത്തെ ഇവിടെ വരുമ്പോൾ നല്ല തണുപ്പായിരുന്നു, കൂർഗിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ. പക്ഷേ ഇവിടെ പൊടുക്കത്തെ ചൂടാണ്. നമ്മൾ റിസപ്ഷനിലേക്ക് പോവാണ്. റിസപ്ഷനിൽ കുറച്ച് അതിൻ്റെ പ്രോസസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം, നമ്മുടെ ലഗേജ് മൊത്തം സാനിറ്റൈസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് തരുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. സാനിറ്റൈസ് ചെയ്യായിരിക്കും അല്ലേ? ചെയ്യായിരിക്കും. വുഡ്സ്റ്റോക്ക് റിസോർട്ടിൽ സിംഗിൾ വില്ല ടൈപ്പ് ഉണ്ട്, പിന്നെ റൂമായിട്ടുണ്ട്. ഞങ്ങൾ റൂമായിട്ടാണ് എടുത്തത്, കാരണം ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് വളരെ കുറവായിരിക്കും, പുറത്തേക്ക് കറങ്ങലാണല്ലോ. ഇത് റിസോർട്ടിൽ നിന്ന് ഇങ്ങനെ കാണുന്ന ആ ഒരു വ്യൂ ആണ്, കണ്ടില്ലേ? നല്ല രസമാണ് കേട്ടോ. നല്ല റിസോർട്ടാണ്, നല്ല റിവ്യൂ കണ്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഇനി നമുക്കുള്ളൊരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് അറിയില്ല, ആ എക്സ്പീരിയൻസ് നിങ്ങളടുത്തും കൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. റൂം റെഡിയാവാൻ കുറച്ച് ടൈം എടുക്കും എന്ന് പറയുമ്പോൾ തന്നെ മൂന്ന് പേരും അവിടെ ജസ്റ്റ് വേണേൽ ഇരുന്നോ എന്ന് പറഞ്ഞതാണ്. ഇരുന്നോ എന്ന് പറയുന്നതിന് മുന്നേ തന്നെ അവിടെ ഇരുന്ന് കഴിഞ്ഞ മൂന്ന് ആൾക്കാരാണ്. ഒരു കാര്യം കാണിച്ചു തരാം. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നില്ലേ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഉണ്ടാവും, അങ്ങനെ വെൽക്കം ഡ്രിങ്ക് കിട്ടിയിട്ടുണ്ട്. ഓറഞ്ച് ജ്യൂസ് ആയിരുന്നു കേട്ടോ. കാണുമ്പോൾ ആദ്യം രസന പോലെ തോന്നിയെങ്കിലും ഓറഞ്ച് പൾപ്പൊക്കെ ഉള്ളൊരു ഓറഞ്ച് ജ്യൂസ് ആയിരുന്നു. അപ്പോൾ ഓറഞ്ച് ജ്യൂസ് പറഞ്ഞ ആരായിരുന്നു? സാന്ത്വന പറഞ്ഞിരുന്നു ഓറഞ്ച് ജ്യൂസ് എന്ന്. വിശപ്പിൻ്റെ ആധിക്യം കാരണം നമ്മൾ ഫുഡ് നോക്കാൻ പോവാം. റെസ്റ്റോറൻ്റ് ആണല്ലോ. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇരുന്നിരിക്കുകയാണ്. ജിതി ഇവിടെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, പലപ്പോഴും നമ്മൾ ഇതുപോലെ ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ട്, ഓർഡർ ചെയ്യുമ്പോൾ എന്താ വേണ്ടതെന്ന്. അങ്ങനെ വലിയൊരു യുദ്ധം കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ. അതായത് ചിക്കൻ വേണോ, എഗ്ഗ് വേണോ, അതിൽ തന്നെ എന്ത് വേണോ, ഇനി നോൺ വെജിൻ്റെ തന്നെ നോർത്ത് ഇന്ത്യ വേണോ, കേരള വേണോ, ചൈനീസ് വേണോ, അറബിക്ക് വേണോ, അല്ലെങ്കിൽ മെസപ്പട്ടോമിയം വേണോ, അങ്ങനെയൊക്കെ കൂർക്ക് വേണോ, ലോക്കൽ ഐറ്റംസ് വേണോ, അങ്ങനത്തെ ആ ഒരു യുദ്ധവും ചർച്ചകളൊക്കെ കഴിഞ്ഞിട്ട് എന്തൊക്കെ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ഒരൈറ്റം ഓർഡർ ചെയ്തത് ഇതായിരുന്നു, അക്കി റൊട്ടി എന്നാണ് ഇതിൻ്റെ പേര്. നമ്മളെ സാധാരണ പത്തിരി ഇല്ലേ, നൈസ്പത്തിരി, അതിന് ഇച്ചിരി കട്ടി കൂടിയ കരിഞ്ഞു പോയ നൈസ്പത്തിരി എന്ന് വേണമെങ്കിൽ പറയാം. എന്താ കരിഞ്ഞിട്ടില്ല ഇത്? അതെ, കട്ടി കൂടിയ നൈസ്പത്തിരി. എങ്ങനെയുണ്ട് ആണല്ലേ? നോക്കട്ടെ, കറി നോക്കട്ടെ. കറി കാണുമ്പോൾ നിങ്ങൾക്ക് മറ്റേ അയക്കുറ മുളകിട്ട പോലെയൊക്കെ തോന്നും, പക്ഷേ ഇതല്ല, ഇത് നമ്മളെ പനീറാണ്. പനീർ എന്തായിരുന്നു അടി? ബിങ്കാടി പക്കാടിയാ? അതന്നെ. നല്ലോണം സോസ് ഇട്ടിട്ടുണ്ട് എന്തായാലും കറിയിൽ അല്ലേ, സോസ് അടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ നമ്മളെ ഫ്രൈഡ് റൈസ് ഉണ്ട്. ഫ്രൈഡ് റൈസ് കുഴപ്പമില്ല അല്ലേ? നമ്മൾ നമ്മുടെ റിസോർട്ടിലെത്തി, റൂം കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞങ്ങൾ കസിൻസ് ആയതുകൊണ്ട് തന്നെ ഒറ്റ വേണ്ട ഞങ്ങൾ കസിൻസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അടുത്തടുത്ത് തന്നെയാണ് റൂം എടുത്തിരിക്കുന്നത്. ഇതാ ഇപ്പോൾ 206 ഇത് തുറക്കുമ്പോൾ തുറക്കാത്ത യെസ് ഇപ്പോൾ കാണിച്ചു തന്നോ. സജീവേട്ടാ പറഞ്ഞോ. യെസ്, അപ്പൊ നമ്മള് എത്തിയത് എന്റെ മേങ്കന്റെ റൂമാണ്, 206 കേട്ടോ. അപ്പൊ ഇവിടെ ഇതാ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡുണ്ട്, പിന്നെ ഇതാ ഇവിടെ ഒരു എന്താ പറയാ കർട്ടൻ ഉണ്ട്, തോക്കുണ്ട്, തോക്കുണ്ട്, നമ്പായിരിക്കും ഇവിടെ
പിന്നെ കബോർഡുണ്ട്, കബോർഡൊക്കെ നല്ല വലിയ കബോർഡാണ്. ഹാങ്ങറൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഡൈനിങ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ടേബിൾ ഉണ്ട്, ടേബിൾ ഉണ്ട്. ഇതിന്റെ വേറൊരു രസമുള്ളൊരു സാധനം ഇങ്ങനെ കാണിച്ചു തരാം. ഞങ്ങള് കസിൻസ് എടുത്തുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഇങ്ങനെ നെക്സ്റ്റ് റൂമിലേക്ക്, നെക്സ്റ്റ് റൂം എന്ന് പറയുമ്പോൾ ഞാനും രോഹിത്തും അഖിലും ഞങ്ങൾ ഒരുമിച്ച് ഒരു റൂം എടുത്തതാണ്. സെയിം മറ്റേ റൂം പോലെ തന്നെ ഇവിടെയും തോക്കുണ്ട് കേട്ടോ, എല്ലാ റൂമിലും തോക്ക് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ സെയിം, അതിൽ വലിയ മാറ്റമൊന്നുമില്ല. ചെറിയ അതിൻ്റെ ഘടനയിൽ മാത്രം മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ, വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഇവിടെയും അതെ, ഒന്നുമില്ല. ഇനി ഇതിനല്ലാണ്ട് വേറൊരു റൂമും കൂടി ഉണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വെറുതെ. അത് കണക്റ്റഡ് അല്ല, അത് ആദരിക്കും ജിതിനും നമ്മൾ കൊടുത്തതാണ്. ഇപ്പോൾ ന്യൂ മാരീഡ് കപ്പിൾസ് ആയതുകൊണ്ട് ആദരിയും ജിതിനും ഈ റൂമിലാണ് നിൽക്കുന്നത്. ഇതിനും ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ രണ്ട് തോക്കുണ്ട് കേട്ടോ, ഇവിടെ രണ്ട് തോക്കുണ്ട്, ഒന്നല്ല ചെറിയ രണ്ട് തോക്കുണ്ട്. പിന്നെ ബെഡും പിന്നെ ബാൽക്കണി ഉണ്ട് ഇവിടെ, അവിടുത്തെ പുറത്തേക്ക് ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയിൽ നിന്ന് പുറത്ത് റോഡാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല, നല്ല വ്യൂ ആണ്. എൻ്റെ ഇപ്പിതാ പുറത്തേക്ക് ബാൽക്കണിയും കൂടി കാണിച്ചു തരാം. ബാൽക്കണി നല്ല വ്യൂ ആണ്. ഒരു സർപ്രൈസ് കൂടി ഇങ്ങക്ക് കാണിച്ചു തരാം. ഞാൻ പലപ്പോഴായിട്ട് നമ്മുടെ വ്ളോഗിലൊക്കെ പറഞ്ഞു എന്ന് തോന്നുന്നു, എൻ്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ മകൻ സന്ദീപ് എന്ന സജ്ജു, സജ്ജു ഏട്ടൻ വീഡിയോ കോൾ ചെയ്തിരുന്നു. സജീവട്ടനാണ് ഇതിൽ കാണുന്നത്. രാവിലത്തെ ഫുഡ്, ദുബായിൽ നിന്ന് ഒരു വീഡിയോ കോൾ വന്നതാണ്. കാണുന്നില്ലേ, നിങ്ങൾ കാണുന്നുണ്ട് എന്ന് തോന്നുന്നു. സജീവട്ടൻ ഒരു ഹായ് കൊടുത്തേ. എടുത്തിമേ ഒരു ഹായ് കൊടുത്തേ, ഹായ് കൊടുത്തേ. ഒന്ന് പിടിക്കുവാരെങ്കിലും. ഇതിങ്ങനെ ഇവിടുന്ന് ഇതിങ്ങനെ ഒരു വ്യൂ ഉണ്ട്, ഒരു അത്യാവശ്യം ഒരു ചെറിയൊരു കുന്നു പോലത്തെ സ്ഥലമുണ്ട്. പിന്നെ ഇത് റോഡാണ്. ഈ കട്ടിലടിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ, നമ്മളെ ലഗേജ് ഒക്കെ വേണമെങ്കിൽ എന്തെങ്കിലും സീക്രട്ട് സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഉള്ളിൽ നോക്കാം. അത് അവസാനം എടുക്കാൻ അങ്ങനെയോ, ടിവി വേറെ തുറക്കാനാണ്. ഇഷ്ടായിനോ അല്ലേ? ആതിരയും ജീതനൊക്കെ പിന്നെ എല്ലാവർക്കും വളരെ സുപരിചിതരാണ്. അല്ല ജീതന, ആ പാട്ട് ഇപ്പോഴും ആരും മറന്നിട്ടില്ല. ഹരിമുരളി 20-ലൂടെ നീ പാടുന്നു. ഇവിടെ രണ്ട് തോക്കുണ്ട് കേട്ടോ, ഒന്നല്ല രണ്ട് തോക്കും വാളും പരിചയമൊക്കെ ഉണ്ട് ഇവിടെ. ഒക്കെ ഒന്ന് മാവോയിസ്റ്റ് അറ്റാക്ക് ഒക്കെ വരാൻ സാധ്യതയുള്ള സ്ഥലമാണ്, കാരണം കുറെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതെ, എന്തായാലും ഇവരെ ഇടന്നോട്ടെ. മേഘേ ബാ, ഇവരിടന്നോട്ടെ. ഇത് വെറും ഒരു സാമ്പിള് മാത്രമാണ് നിങ്ങൾ കണ്ടത്. ഇനി നമ്മുടെ കൂർഗ് വിശേഷങ്ങൾ നിങ്ങൾ കാണാൻ പോകുന്നേയുള്ളൂ. വുഡ് സ്റ്റോക്ക് റിസോർട്ടിൽ നമ്മൾ സ്റ്റേ ചെയ്ത് പുറത്ത് കൂർഗ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ സ്റ്റേ ട്യൂൺ ടു വോയിസ് ഓഫ് മനു.